ഹായ് കൂട്ടുകാരെ, മാജിക്കൽ ഫ്ലേവേഴ്സിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുന്നു. ആദ്യമേ തന്നെ എല്ലാവർക്കും എൻ്റെ ക്രിസ്മസ് ആശംസകൾ. ഇന്ന് ഞാൻ ഇവിടെ തയ്യാറാക്കാൻ പോകുന്നത് ക്രിസ്മസ് സ്പെഷ്യൽ പ്ലം കേക്കാണ്. അപ്പോൾ നമുക്കതിൻ്റെ ഇൻഗ്രീഡിയൻസും പ്രിപ്പറേഷനും ഒക്കെ ഒന്ന് നോക്കിയാലോ. അപ്പോൾ ഞാനിതിനു വേണ്ടി എടുത്തിരിക്കുന്ന ഇൻഗ്രീഡിയൻസ് എന്ന് പറയുന്നത് ജാതിക്കാപ്പൊടി, ഡ്രൈ ജിഞ്ചർ പൗഡർ, ബേക്കിംഗ് പൗഡർ, സിന്നമൺ പൗഡർ അഥവാ കറുവാപ്പട്ട പൊടിച്ചത്, ഉപ്പ്, കൊക്കോ പൗഡർ, പിന്നെ 4 ഏലക്ക പച്ചസാരമായിട്ടിട്ട് പൊടിച്ചത്. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഏലക്കാപ്പൊടി ഉണ്ടെങ്കിൽ ഒരു 1/2 ടീസ്പൂൺ ഇട്ട് കൊടുത്താൽ മതി. പിന്നെ ഒരു 1.5 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. 200 ഗ്രാം ബട്ടർ വേണം നമുക്ക്. പിന്നെ ഞാൻ റമ്മിൽ സോക്ക് ചെയ്ത ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. ഇതൊരു 5 മാസം മുന്നേ സോക്ക് ചെയ്തതാണ്. പിന്നെ മിക്സ്ഡ് നട്ട്സ് വേണം നമുക്ക് 1/2 കപ്പ്. അതുപോലെ തന്നെ മിക്സ്ഡ് ഡ്രൈ ഫ്രൂട്ട്സ് ഒരു 1/2 കപ്പ് എടുത്തിട്ടുണ്ട്. പിന്നെ ബ്രൗൺ ഷുഗർ മിക്സും വേണം. പിന്നെ മിക്സ്ഡ് ഫ്രൂട്ട് ജാം, വാനില എസൻസ്, പിന്നെ നമുക്ക് വാട്ടറും ഷുഗറും വേണം. കേക്ക് ഉണ്ടാക്കുന്ന പാത്രം നമുക്കൊന്ന് ലൈൻ ചെയ്തെടുക്കാം. ബട്ടർ പേപ്പറോ അല്ലെങ്കിൽ പാർഷ്മൻ പേപ്പറോ ഉപയോഗിച്ച് അതുപോലെ തന്നെ അവൻ നമുക്കൊരു 150 ഡിഗ്രിയിൽ 10 മിനിറ്റ് പ്രീ ഹീറ്റ് ചെയ്ത് വെക്കാം. പിന്നെ നമുക്ക് ഷുഗർ ഒന്ന് ക്യാരമലൈസ് ചെയ്തെടുക്കാം. അതിനുവേണ്ടി സ്റ്റൗ ഓൺ ചെയ്ത ശേഷം ഒരു പാത്രം അടുപ്പിൽ വെച്ച് അതിനകത്തേക്ക് 1 കപ്പ് ഷുഗർ നമുക്ക് ഇട്ട് കൊടുക്കാം. അതൊന്ന് മെൽറ്റായി വന്നു കഴിയുമ്പോൾ നമുക്കൊന്ന് പയ്യെ ഇളക്കി കൊടുക്കണം, അല്ലെങ്കിൽ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഒന്ന് അതിൻ്റെ കളർ ഒരു ബ്രൗണിഷ് ആയി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കതിനകത്തേക്ക് നല്ല തിളച്ച വെള്ളം കുറേച്ച് ഒഴിച്ചു കൊടുത്ത് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരുമിച്ച് ഒഴിക്കരുത്. അങ്ങനെ ഒഴിച്ച് കഴിഞ്ഞാൽ ഷുഗർ ഫുള്ള് ക്രിസ്റ്റലൈസ്ഡ് ആയി പോകും, അല്ലെങ്കിൽ കട്ട പിടിച്ചു പോകും. പിന്നെ ഒന്നുകൂടി ഒന്ന് തിള വന്ന ശേഷം നമുക്ക് അതൊരു ബൗളിലേക്ക് മാറ്റിവെക്കാം തണുക്കാൻ വേണ്ടി. ഇനി നമുക്ക് ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഒന്ന് അരിച്ച് മാറ്റി വയ്ക്കാം. അതിനുവേണ്ടി ഒരു അരിപ്പയിലേക്ക് ആദ്യം മൈദ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ നമുക്ക് ബേക്കിംഗ് പൗഡർ ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ഉപ്പ്, പിന്നെ ഡ്രൈ ജിഞ്ചർ പൗഡർ, കൊക്കോ പൗഡർ, പിന്നെ 1/2 ടീസ്പൂൺ വീതം സിന്നമൺ പൗഡറും നട്മെഗ് പൗഡറും ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. അതുപോലെ തന്നെ ഏലക്കപ്പൊടി ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം നമുക്കതൊന്ന് മാറ്റിവെക്കാം. ഇനി നമുക്ക് ഡ്രൈ ഫ്രൂട്ട്സും നട്ട്സൊക്കെ ഒന്ന് മൈദയിൽ കോട്ട് ചെയ്തെടുക്കാം. അതിനുവേണ്ടി ഒരു ബൗളിലേക്ക് എല്ലാം ഒരുമിച്ചിട്ട് കൊടുത്ത ശേഷം ഞാനൊരു 3 ടേബിൾ സ്പൂൺ മൈദ ഉപയോഗിച്ച് നന്നായിട്ടൊന്ന് കോട്ട് ചെയ്തെടുക്കുകയാണ്. അല്ലെങ്കിൽ ഇത് നമ്മൾ കേക്ക് ഉണ്ടാക്കി കഴിയുമ്പോൾ മുഴുവൻ താഴേക്ക് പോയി അടിഞ്ഞു കിടക്കും. ഇനി ഒരു ബൗളിലേക്ക് നമുക്ക് ബട്ടർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിൽ ഇപ്പോൾ ഹാൻഡ് വിസ്കോ ഇലക്ട്രിക് വിസ്കോ ഒക്കെ ഉണ്ടെങ്കിൽ അത് യൂസ് ചെയ്യാം. ഇപ്പോൾ എൻ്റെ കയ്യിൽ സ്റ്റാൻഡ് മിക്സർ ഉള്ള കാരണം ഞാനതാണ് യൂസ് ചെയ്യുന്നത്. ബട്ടർ ഒരു ക്രീമി ടെക്സ്ചർ ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിലേക്ക് കുറേശ്ശെയായിട്ട് നമുക്ക് ബ്രൗൺ ഷുഗർ ഇട്ട് കൊടുക്കാം. നിങ്ങളുടെ കയ്യിലുള്ള ബ്രൗൺ ഷുഗറിൻ്റെ തരികൾ വലുതാണെങ്കിൽ അതൊന്ന് പൊടിച്ചിട്ട് ഇട്ട് കൊടുക്കുക. അതിലേക്ക് നമുക്ക് ഓരോന്നായിട്ട് മുട്ട ഇട്ട് കൊടുക്കാം. ഇനി അത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത ശേഷം അതിലേക്ക് കുറച്ച് ഫ്ലവർ ഇട്ട് കൊടുത്തൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇനി നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന സിറപ്പ്, ഷുഗർ, കാരമലൈസ്ഡ് ഷുഗർ സിറപ്പ് അതിനകത്തേക്ക് ഇട്ട് കൊടുക്കാം. അതുപോലെ തന്നെ ജാമും ആഡ് ചെയ്യാം. അതുപോലെ തന്നെ വാനില എസൻസും ആഡ് ചെയ്ത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. പിന്നെ കുറേശ്ശെയായിട്ട് ബാക്കി വന്നിരിക്കുന്ന ഫ്ലോർ നമുക്ക് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അപ്പോൾ മൈദയെല്ലാം മിക്സ് ചെയ്ത ശേഷം നമുക്ക് അതിനകത്തേക്ക് ഡ്രൈ ഫ്രൂട്ട്സ് ഇട്ട് കൊടുത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ മിക്സ് ചെയ്യാൻ ഇച്ചിരി പാടായിരിക്കും, കാരണം ബാറ്റർ നല്ല തിക്കാണ്. ഇങ്ങനത്തെ ബാറ്റർ കിട്ടിയാൽ മാത്രമാണ് കറക്റ്റ് ടെക്സ്ചറിലുള്ള പ്ലം കേക്ക് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. ബാറ്റർ ഒട്ടും ലൂസ് ആവരുത്. അത് നമുക്ക് കേക്ക് ടെന്നിലേക്ക് ഇട്ട് കൊടുത്ത ശേഷം ഒന്ന് ലെവൽ ചെയ്തെടുക്കാം. പിന്നെ നമുക്ക് എന്തെങ്കിലും പിന്നെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ നമ്മുടെ കയ്യിൽ എന്തെങ്കിലും നട്ട്സോ ഫ്രൂട്ട്സോ ഉണ്ടെങ്കിൽ അത് ഉപയോഗിച്ച് നമുക്കൊന്ന് ഗാർണിഷ് ചെയ്യാം. ഇപ്പോൾ ഞാൻ ക്യാഷ്യൂനട്ടും അതുപോലെ തന്നെ ചെറീസും വെച്ചൊന്ന് ഡെക്കറേറ്റ് ചെയ്തെടുക്കുകയാണ്. അതിനുശേഷം പ്രീ ഹീറ്റ് ചെയ്ത അവനിലേക്ക് വെച്ച് നമുക്കിതൊരു 1 അവർ ബേക്ക് ചെയ്തെടുക്കണം, 150 ഡിഗ്രിയിൽ. ഇപ്പോൾ 1 അവർ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ കേക്ക് അവനിൽ നിന്ന് പുറത്തെടുക്കുകയാണ്. ഈ ചൂടോടുകൂടി തന്നെ ഞാനിതിന് മുകളിലേക്ക് റം അപ്ലൈ ചെയ്ത് കൊടുക്കുകയാണ്. നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്താൽ മതി. ഇങ്ങനെ ഒരു 3 ദിവസം നമുക്ക് റിപ്പീറ്റായിട്ട് ഇങ്ങനെ റം അപ്ലൈ ചെയ്ത് കൊടുക്കണം. അതിനുശേഷം ഞാനിപ്പോൾ ഡിമോൾഡ് ചെയ്തെടുക്കുകയാണ് കേക്ക്. എന്നിട്ട് അതൊരു ബട്ടർ പേപ്പറിൽ പൊതിഞ്ഞ് ഒരു ടിന്നിലോ അല്ലെങ്കിൽ ഒരു
ബോക്സിൽ ഇട്ട് നമുക്ക് മാറ്റി വെക്കാം, അല്ലെങ്കിൽ കേക്ക് ഡ്രൈ ആയി പോവും. പ്ലം കേക്ക് എപ്പോഴും ഒരു 3-4 ദിവസം കഴിഞ്ഞിട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിക്കുന്നതാണ് നല്ലത്. ഇപ്പോൾ ഞാനൊരു സോക്ക് ചെയ്ത് വെച്ചിട്ട് ഡ്രമ്മിൽ സോക്ക് ചെയ്യാൻ തുടങ്ങിയിട്ട് ഒരു 3-4 ദിവസമായി. അപ്പോൾ ഞാനൊന്ന് കട്ട് ചെയ്ത് നോക്കാൻ പോവുകയാണ്. നിങ്ങൾക്ക് കാണാൻ കേക്ക് നല്ല കറക്റ്റ് ടെക്സ്ചറിലൊക്കെ വന്നിട്ടുണ്ട്, അതുപോലെ തന്നെ വളരെ ടേസ്റ്റിയുമാണ്. അപ്പോൾ ഈ മെത്തേഡുകളെല്ലാം ഫോളോ ചെയ്ത് നിങ്ങൾ കേക്ക് ഉണ്ടാക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് പെർഫെക്റ്റ് ആയിട്ടൊരു പ്ലം കേക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങളെല്ലാവരും ഈ റെസിപ്പി ട്രൈ ചെയ്ത് നോക്കുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ വീണ്ടും വേറൊരു വീഡിയോയിൽ കാണുന്നവരെ ടേക്ക് കെയർ, ബൈ ബൈ.